ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്യവും സാന്നിധ്യവും അനുഭവിക്കുവാനും അതുവഴി ദൈവീക കൃപയിൽ ആഴപ്പെട്ട് വളരുവാനും ആത്മീയ ശക്തിയിൽ അഭിവൃദ്ധിപ്പെടുവാനും നമുക്കിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പലർമോയിലെ ഉപായമാതാവ് എന്നുള്ളതാണ്. ഇറ്റലിയിൽ 1064 നോർമൻ സഹോദരന്മാരായ റോബർട്ട് ഗീസ്ഗാറും റോജർ ഒന്നാമനും കൂടി അറബികളുടെ നിയന്ത്രണത്തിലുള്ള പലർമോ പട്ടണം വളയുകയും അവിടെ താമസമാക്കുകയും ചെയ്തു. വലിയ മരിയഭക്തരായിരുന്നു റോബർട്ട് ഗീസ്ഗാറും റോജറും. എന്നാൽ ഒരിനം ചിലന്തി വിഷം ക്യാമ്പിൽ മുഴുവനും വ്യാപിച്ചു. പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റോജറിന് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് വിറക് കൂട്ടി തീ കത്തിക്കുവാൻ കൽപ്പിച്ചു. അദ്ദേഹം തീ കത്തിക്കുകയും പെട്ടെന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന പകർച്ചവ്യാധികൾ ഇല്ലാതാവുകയും ചെയ്തു. എങ്കിലും അവർക്ക് ആ രാജ്യം വിട്ടുകൊടുക്കേണ്ടി വന്നു. അവസാനം 1072 റോമാൻസ് പലർമോ പിടിച്ചെടുക്കുകയും അവിടെ രക്ഷയുടെ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു പള്ളി പണിയുകയും ചെയ്തു. ഈ ദേവാലയം രക്ഷയുടെ അമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം തങ്ങളുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധി അമ്മ സഹായിക്കുമെന്നും അവിടെ വരുന്നവരെയെല്ലാം പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് രക്ഷയുടെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് അവിടെ വന്നിരുന്ന ജനങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥനാ ഗീതങ്ങൾ ഉരുവിട്ടുകൊണ്ടുവരികയും ചെയ്തു. ജൂലൈ 16 തിരുസഭ ചട്ടമനുസരിച്ച് 1951 ഉപായമാതാവിൻ്റെ രൂപത്തെ കിരീടധാരണം ചെയ്തു. എല്ലാ വർഷവും സെപ്റ്റംബർ 8 ഈ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. ദേവാലയത്തിൽ വന്ന് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവീകമായ സാന്നിധ്യവും കൃപകളും രോഗശാന്തികളും ലഭിക്കുന്നതായി അവിടുത്തെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, മാനവകുലത്തിൻ്റെ രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ച യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും രക്ഷയുടെ അമ്മയാണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തെ കൂടുതലായി ദൈവോന്മുഖമാക്കി തീർക്കുന്നതിന് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിൽ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയം ആഗ്രഹിക്കുന്നതും എല്ലാ മനുഷ്യരും ദൈവീക സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ വേണ്ടി മാത്രമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3:16 തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ, തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതൻ ഈ ഭൂമിയിൽ അവതരിച്ചുവെങ്കിൽ പരിശുദ്ധ മറിയവും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന വ്യക്തിയാണ് തിരിച്ചറിയുവാനിടയാകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയിലേക്ക് ഞങ്ങളെയും നയിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നാമം.